ഞാൻ സന്തോഷ് മലമ്പുഴ. ആദ്യം ഒരു ഒരു നിർദ്ദേശമാണ്, ചോദ്യം രണ്ടാമത് പറയാം. ഞാൻ നേരത്തെ ഇവിടെ പ്രസംഗം നടത്തിയ ബഹുമാനായ പ്രസംഗൻ പറയുകയുണ്ടായി ഏകദൈവ വിശ്വാസവും ബഹുദൈവ വിശ്വാസവും എന്നതിനെക്കുറിച്ച്. ഹിന്ദുമതം എന്ന് പറയുന്നു, ഞാൻ ഉദ്ദേശിക്കുന്നു സനായനധർമ്മം. സനായനധർമ്മത്തെ സംബന്ധിച്ചോളം അത് ബഹുദൈവ വിശ്വാസമാണോ ഏകദൈവ വിശ്വാസമാണോ? അദ്ദേഹം ആ ജ്യോതിഷവുമായി ബന്ധപ്പെട്ടും അതുപോലെ വിഗ്രഹങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ടും അദ്ദേഹം പരാമർശിക്കേണ്ടായി. പക്ഷേ സനായനധർമ്മം പറയുന്നത് ഒരു ദൈവത്തെ പോലും ചൂണ്ടിക്കാണിക്കാതെ, അല്ലെങ്കിൽ പരബ്രഹ്മത്തെ അല്ലെങ്കിൽ അറിവിനെ ആണ് ഇവിടെ ഈശ്വരനായി അല്ലെങ്കിൽ ദൈവമായി അല്ലെങ്കിൽ എല്ലാമായി, കാരണം എന്നിൽ നിന്ന് അന്യമായി ഒന്നുമില്ല എന്നാണ് ഇവിടെ സനായനധർമ്മം നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാതെ, കാരണം ഇസ്ലാം പ്രകൃതി മതമാണ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ എന്നിൽ നിന്ന് അന്യമായി ഒന്നുമില്ല, തത്വമസി, ഞാൻ അത് നീ തന്നെയാ, നീ അന്വേഷിക്കുന്ന എന്തോ അത് നീ തന്നെയാവുന്നു എന്ന് പറയുന്ന അതിവിശാലമായ ആ ഒരു സനായനധർമ്മത്തിന്റെ ആ വിശാലതയെ ഇന്ന് ചില കാരണങ്ങൾ കൊണ്ട്, ചില താല്പര്യങ്ങൾ കൊണ്ട് ചിലവിടെ കുടുക്കിയിടാൻ ശ്രമിക്കുന്ന ചില ആളുകൾ ഉണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അപ്പൊ അത്തരം വളരെ സങ്കുചിതമായ താല്പര്യങ്ങൾക്ക് പിറകിൽ, അല്ലെങ്കിൽ ആ സങ്കുചിത താല്പര്യങ്ങൾക്ക് പിറകിൽ, അല്ലെങ്കിൽ അതിന്റെ കാരണങ്ങളുമായി ഇത്തരം താല്പര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന, അല്ലെങ്കിൽ താല്പര്യങ്ങൾക്ക് പിറകിൽ നിന്നുകൊണ്ട് ഈ മതത്തെ അല്ലെങ്കിൽ സനായനധർമ്മത്തെ വളച്ചൊടിക്കുന്ന ആളുകളിലൂടെ, അല്ലെങ്കിൽ അത്തരം ആളുകൾ പറയുന്ന സംഗതികളിലൂടെ ഇത്തരം നല്ല സദസ്സുകളിൽ സനായനധർമ്മത്തെ അവതരിപ്പിക്കാതെ, സനായനധർമ്മത്തിൽ പറയുന്നത് അറിവാകുന്നു സത്യമായി, കാരണം ഞാൻ ഒരു ശ്രീനാരായണധർമ്മ പ്രചരണ രംഗത്ത് നിൽക്കുന്ന ആള് എന്ന നിലയ്ക്ക്, ഗുരുദേവ ദർശനങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക്, കാരണം ഈ ഇന്ന് സനായനധർമ്മത്തിന്റെ ഒരു വലിയ പ്രവാചകൻ, അല്ലെങ്കിൽ ഇന്ന് ഒരു വളരെ ശക്തമായ, ഇന്നും ഹിന്ദുമതം എന്ന് പറയുന്ന ഒരു മതം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് ശ്രീനാരായണ ഗുരുദേവന്റെ പ്രവർത്തനത്തിലൂടെയാണ് എന്ന് ഇന്ന് ഹൈന്ദവ മത വിശ്വാസികളടക്കം, ഹൈന്ദവ മത നേതാക്കളടക്കം ഇന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ. അപ്പൊ അദ്ദേഹത്തിന്റെ സന്ദേശം എന്തായിരുന്നു? അദ്ദേഹം അറിവ്, പരമമായ അറിവ്, നാം അറിയുന്നത് എന്താണോ, നാം എന്തിനെയാണോ അറിയുന്നത്, വെളിച്ചം എന്താണോ, അതാണ് സത്യത്തിൽ ഈശ്വരൻ അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്ന, അതാണ് സത്യത്തിൽ സനായനധർമ്മം പറയുന്നത്. അതല്ലാതെ ഈ വിഗ്രഹങ്ങളെല്ലാം, വിഗ്രഹം എന്നാൽ വിശേഷേണ ഗ്രഹിച്ചത് എന്നാണല്ലോ, അപ്പൊ വിശേഷേണ ഗ്രഹിച്ച വിഗ്രഹങ്ങളും അമ്പലങ്ങളും ഒക്കെ ആ പരമമായ അറിവിലേക്ക്, ആ ദൈവത്തിലേക്ക് എത്തുവാനുള്ള ഉപാധി മാത്രമാണ്, അത് ദൈവമല്ല. കാരണം അത് അവിടേക്ക് എത്തിച്ചെല്ലുവാനുള്ള, പരമമായ അറിവിലേക്ക്, ആ പരബ്രഹ്മത്തിലേക്ക് എത്തിച്ചെല്ലുവാനുള്ള ഒരു ഉപാധി മാത്രമാണ് എന്നതാണ് ഈ സനായന. അപ്പൊ സനായധർമ്മത്തെ കുറിച്ച് ഇത്തരം സദസ്സുകളിൽ പ്രതിപാദിപ്പിക്കുമ്പോൾ അത്തരം വിഷയങ്ങളിലൂടെ പറയുന്നതായിരിക്കും നല്ലത് എന്ന ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ എന്റെ ചോദ്യം, ഈ പ്രകൃതി മതമാണ് ഇസ്ലാം മതം, എന്തായാലും ഇസ്ലാം മതത്തെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് ഞാനിവിടെ വന്നത്, എന്തെങ്കിലും അറിയാൻ കഴിയുമെന്ന വിശ്വാസത്തിൽ. അപ്പോ ഈ പ്രകൃതി മതമായ ഇസ്ലാം, നേരത്തെ ബഹുമാനപ്പെട്ട പ്രസംഗൻ പറഞ്ഞതുപോലെ, ഈ അഹിംസയെ പ്രോത്സാഹിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഈ ജന്തുബലിയെ, ഞാൻ പഠിക്കുന്നത് ശ്രീനാരായണ ധർമ്മത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് ശവത്തെ കണ്ടാൽ ഒന്ന് കുളിക്കണം, എന്നാൽ തിന്നാലോ എന്നാണ് ഗുരു ചോദിച്ചത്. ശവത്തെ കണ്ടാൽ ഒന്ന് കുളിക്കണം, അപ്പൊ തിന്നാലോ? ശവത്തെ തിന്നുന്ന ഒരു 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 രീതി പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ ഈ ഈ പ്രകൃതി മതം എന്നറിഞ്ഞാൽ കൊള്ളാം. താങ്ക്സ്. വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് സുഹൃത്തോട് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ശവത്തെ കൊന്നാൽ അല്ലെങ്കിൽ കണ്ടാൽ കുളിക്കണം എന്ന് പറയുമ്പോൾ അപ്പൊ തിന്നാലോ എന്ന് ചോദിച്ച ഗുരുദേവ ദർശനം, അപ്പോ യഥാർത്ഥത്തിൽ ഇസ്ലാം പ്രകൃതി മതമാണെങ്കിൽ അത് എതിർക്കുകയല്ലേ വേണ്ടത്? അഹിംസയെ എതിർക്കല്ലേ വേണ്ടത്? അഹിംസയെ എതിർക്കല്ലേ വേണ്ടത്? അഹിംസയുടെ ആളുകളാവല്ലേ വേണ്ടത്? ക്രിസ്തു ഇവിടെ ആദ്യം പറഞ്ഞ കാര്യങ്ങളുമായി ചെറിയൊരു വിയോജിപ്പുണ്ട്. പറയാതിരിക്കുന്നത് ശരിയല്ല. അപ്പൊ എന്താന്ന് വെച്ചാൽ സനാതനധർമ്മം, ആ സനാതനധർമ്മം എന്ത് എന്നുള്ള വിഷയം പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചകളുമായി മുന്നോട്ട് പോവാണ്. എന്താന്ന് വെച്ചാൽ അത് സുഹൃത്ത് പറഞ്ഞ പോലെ അദ്വൈതമാണോ, പൂർണ്ണമായ അദ്വൈതമാണോ? അതല്ല, അദ്വൈതത്തെ വിമർശിച്ചുകൊണ്ട് മാധ്വാചാര്യർ പറഞ്ഞ ദ്വൈതമാണോ? അതുമല്ല, ഇത് രണ്ടിനെയും ഏകദേശം ഇണക്കിക്കൊണ്ട് രാമാനുജാചാര്യർ പറഞ്ഞ വിശിഷ്ടാദ്വൈതമാണോ?
എന്താണ് ഇവിടുത്തെ സനാതന ധർമ്മം? സാംഖ്യദർശനമാണോ അതല്ല മീമാംസാ ദർശനമാണോ എന്നുള്ള വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ട്. ആ തർക്കത്തിനിടയിൽ, ആ തർക്കത്തിലേക്ക് നമ്മൾ ഇവിടെ പോവുക എന്ന് പറഞ്ഞാൽ നമുക്ക് സാധ്യമല്ല. സ്വാഭാവികമായിട്ടും മഹാപണ്ഡിതന്മാരുടെ തർക്കമാണ്. അപ്പൊ അതിൻ്റെ ഇടയിൽ നമ്മൾ കാണുന്ന, നമ്മൾക്ക് വായിക്കാൻ കഴിയുന്ന വേദസംഹിതകളുടെ, ഉപനിഷത്തുക്കളുടെ ഒരു യാഥാർത്ഥ്യമുണ്ട്. അതെന്താണ്? സൃഷ്ടികർത്താവായ തമ്പുരാൻ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഇവിടെ പ്രസംഗത്തിൽ ഉടനീളം സൂചിപ്പിച്ചത്. അത് ഏത് തലത്തിലുള്ളവരായിരുന്നാലും സൃഷ്ടികർത്താവായ തമ്പുരാൻ കൃത്യമായി പഠിപ്പിക്കുന്നു. തമീശ്വരാണം പരമം മഹേശ്വര താം ദേവദാനാം പരമം ച ദൈവതം പതിം പതീനാം പരമം പരസ്താത് വിധാമ ദേവം ഭുവനീശ മീഠ്യം. ഇത് പറയുന്നത് ശ്വേതശതരോപനിഷത്താണ്, ആറാമത്തെ അധ്യായത്തിലെ ഏഴാമത്തെ വചനം. എന്താ പറയണേ? തമീശ്വരാണം പരമം മഹേശ്വര, സകല ഈശ്വരന്മാരുടെയും പരമനായ മഹേശ്വരൻ. ഈശ്വര ശബ്ദത്തിനർത്ഥം അറിയാമല്ലോ, ഐശ്വര്യമുള്ളവൻ. ആ ഐശ്വര്യമുള്ള സകലരുടെയും ഐശ്വര്യങ്ങൾക്ക് കാരണഭൂതമായിട്ടുള്ള പരമേശ്വരൻ ആരാണ്? താം ദേവദാനാം പരമം ച ദൈവതം. സകല ദേവന്മാരുമുണ്ട്. ദേവ ശബ്ദം പ്രകാശിക്കുന്നതെന്നാണ് അർത്ഥം. ഗുരുദേവനാണെന്ന് പറയാറ്. പ്രകാശിക്കുന്നത്, പ്രകാശം കൊണ്ടുണ്ടായത് എന്ന് വേണമെങ്കിൽ ഇസ്ലാമികമായ പരിപ്രേക്ഷ്യത്തിൽ നോക്കുമ്പോൾ അങ്ങനെ പറയാമെന്ന് തോന്നുന്നത് വേറെ വിശദീകരിക്കേണ്ടതാണ്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പ്രകാശം കുത്തുന്ന എല്ലാത്തിൻ്റെയും പ്രകാശമായിട്ടുള്ളത് ആരാണോ, പരമനായ ദൈവമാരാണോ അവൻ. പതിം പതീനാം പരമം പരസ്താൽ, സകല പതികളുടെയും പതിയായിട്ടുള്ളവൻ ആരാണോ അവൻ. വിധാമദേവം ഭുവനേശ്വരം, ഈഢ്യങ്ങൾ മുഴുവനും അർപ്പിക്കപ്പെടുന്ന അവനെ അറിയുക, മനസ്സിലാക്കുക. അപ്പൊ അവനുണ്ട് ഒരുവൻ സകലത്തിന്റെയും മുകളിലുള്ള ഐശ്വര്യങ്ങളുടെ ദാതാവായ തമ്പുരാൻ. ആ തമ്പുരാനാര്? ആ തമ്പുരാനെയാണ് നമ്മൾ ഇവിടെ എല്ലാം വായിക്കുമ്പോൾ കാണുന്നത്. വായിക്കുമ്പോൾ കാണാതിരിക്കാൻ കഴിയില്ല. അഹം ബ്രഹ്മാസ്മി പറയുന്നുണ്ട്, പക്ഷെ അത് ഏത് അവസരത്തിൽ എന്നെല്ലാം മാധ്വാചാര്യർ വളരെ വിശദീകരിക്കുന്നുണ്ട്. അത് ഞാൻ അങ്ങോട്ട് പോകണില്ല. ആ തർക്കത്തിലേക്ക് പോയ ആളുകളെ അറിയാമല്ലോ. ആളുകളാകെ അത്രയും ദാർശനികമായ ഒരു സമൂഹ ഒരു 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 ചർച്ചയിൽ മാത്രമേ അത് വരാൻ കഴിയുള്ളൂ. ഞാൻ പറയുന്നത്, ഏതൊരു സാധാരണക്കാരനും സൃഷ്ടാവായ തമ്പുരാൻ ഉൾക്കൊള്ളാൻ കഴിയണം. ആ സൃഷ്ടാവായ തമ്പുരാൻ ഉൾക്കൊള്ളുന്നതിന് എന്തിനാ സ്റ്റെപ്പ്? അത് തന്നെ സത്യത്തിൽ ഗുരുദേവ ദർശനവുമായി. ഗുരുദേവ ദർശനത്തെ വളരെ സഹിഷ്ണുതയോടുകൂടി, അല്ലെങ്കിൽ വളരെ സ്നേഹത്തോടുകൂടി നോക്കിക്കാണുന്ന വ്യക്തിയാണ് ഈയുള്ളവൻ. അതിനതിൻ്റെതായ ഗുണങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ആളാണ്. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ പരിമിതിയായി ഞാൻ മനസ്സിലാക്കുന്ന ഇതാണ്. അവ അന്നത്തെ വേദാന്തികൾ നിശ്ചയിച്ച ഈ സ്റ്റെപ്പ് എന്ന് സുഹൃത്ത് പറഞ്ഞ കാര്യം, അത് അംഗീകരിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. അവിടെ അംഗീകരിക്കുന്നതോടുകൂടി വരുന്നത് എന്താണ്? പുരോഹിതന് സ്ഥാനം നൽകുക തന്നെയാണ്. അവിടെ പുരോഹിതൻ സ്വാഭാവികമായും കടന്നു വരികയാണ്, സ്വാഭാവികമായും അതിൻ്റെ ഭാഗമായി ചൂഷണങ്ങളും വരികയാണ്, അതിന്റെ ഭാഗമായി ചൂഷണങ്ങളും നടന്നു വരികയാണ്. എന്താ ഇപ്പോ സാധ്യത പറഞ്ഞല്ലോ, ആ എത്താൻ കഴിയാത്ത ആളുകൾക്കുള്ള സ്റ്റെപ്പാണിത്, ആ മാർഗമാണിത്, ഇതിലെത്തിച്ചേരാൻ വേണ്ടിയുള്ള മാർഗങ്ങളാണ് വിഗ്രഹങ്ങൾ വിശേഷാൽ ഗ്രഹിച്ചത് എന്നാണ് വിഗ്രഹങ്ങൾക്ക് അർത്ഥം. ഇതൊന്നും സാധാരണക്കാരനായ ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്നും ഇതുപോലെ തന്നെയാണ് അല്ലേ? വിഗ്രഹാരാധകനായ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾ മരണം വരെ ഇതുപോലെ തന്നെയാണ്. അതിനൊന്നും പൊങ്ങുന്നില്ല, പൊങ്ങുന്നേയില്ല. അതേസമയം ഇസ്ലാം പറയുന്നത് സൃഷ്ടാവായ തമ്പുരാനെ മാത്രം ആരാധിക്കുക, നിന്റെ ഹൃദയത്തിൽ സൃഷ്ടാവായ തമ്പുരാനെ സ്ഥാപിക്കുക എന്ന് പറയുമ്പോൾ അവിടെ സാധാരണക്കാരനും പണ്ഡിതനും വ്യത്യാസമല്ല, ഒരേപോലെ കഴിയുന്നു എന്നുള്ളതാണ്. അഞ്ചു നേരം നമസ്കരിക്കുന്ന മുസ്ലിമിന്റെ മനസ്സിൽ ഒരു വിഗ്രഹവുമില്ലാതെ സൃഷ്ടാവായ തമ്പുരാനെ പ്രതിഷ്ഠിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ സാധാരണക്കാരന് ഒരു വിഗ്രഹമെന്നും ഉന്നതന് ഇതൊന്നുമില്ലാത്ത അവസ്ഥ എന്നും വിധിക്കുന്നത് ഗുരുദേവ ദർശനത്തിൻ്റെ തന്നെ സത്തക്കെതിരല്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ ചർച്ച ചെയ്യേണ്ടാണ്, സുഹൃത്ത് പറഞ്ഞ സ്ഥിതിക്ക് പറഞ്ഞെന്നുള്ളൂ. ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഞാൻ വിഷയാവതരണത്തിൽ വിഷയാവതാരകൻ വ്യക്തമാക്കിയത് ഇതെല്ലാമുണ്ട്. ഈ അഭിപ്രായ വ്യത്യാസങ്ങളും ഉൾപിരിവുകളും എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ അവക്കെല്ലാം നടുവിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് സൃഷ്ടാവായ തമ്പുരാൻ, അവനെ ആരാധിക്കുക എന്ന തത്വം ആർക്കും സ്വീകരിക്കാൻ കഴിയില്ല. അതിന് ദാർശനികമായ താർക്കികതയോ ബുദ്ധിയുടെ ആ അമാനുഷികതയോ ഒന്നും ആവശ്യമില്ലാതെ ആർക്കും സ്വീകരിക്കാൻ കഴിയുന്ന തത്വവും അവിടെയുണ്ട്. അതിലേക്കാണ് ഇസ്ലാം മനുഷ്യരെ ക്ഷണിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ കാര്യം പറഞ്ഞതെന്ന് മനസ്സിലാക്കുക. അഹിംസയുമായി ബന്ധപ്പെട്ട ചോദ്യം, ഹിംസ എന്താണ് എന്നത് മുതൽ തുടങ്ങണമെന്ന് തോന്നുന്നു. അഹിംസ
എന്ന തത്വം താത്വികമായി അപ്രായോഗികമായ ഒരു തത്വമാകുന്നു. ഇസ്ലാം പ്രകൃതി മതമായതുകൊണ്ട് തന്നെ അപ്രായോഗികമായ ഒരു തത്വത്തെ സ്വീകരിക്കുവാൻ ഇസ്ലാമിന് കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ അഹിംസയിൽ 100% വിശ്വസിക്കാൻ നമുക്ക് ആർക്കും കഴിയില്ല. നമ്മൾ ശ്വസിക്കുന്നവരാണെങ്കിൽ അഹിംസയിൽ 100% വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല. നമ്മൾ ഭക്ഷിക്കുന്നവരാണെങ്കിൽ അഹിംസയിൽ 100% അധിഷ്ഠിതമാകാൻ നമുക്ക് കഴിയില്ല. നമ്മൾ അസുഖം വന്നാൽ മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ ഇത് മൂന്നും ഞാൻ പറഞ്ഞത് വളരെ ബോധപൂർവമാണ്. നമ്മൾ ശ്വസിക്കുമ്പോൾ 100 ജീവികളുടെ നാശത്തിന് നിമിത്തമായിക്കൊണ്ടാണ് നമ്മൾ ശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് അഹിംസയെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് അഹിംസയുടെ പൂർണ്ണ തലത്തിലെത്തിയ ആളുകൾ എന്ന് പറയുന്ന ജൈനന്മാര് മൂക്കിന്റെ അടുത്ത് അരിപ്പ് കെട്ടി നടക്കുന്ന അവസ്ഥ വിശേഷം ഉണ്ടാവണേ. അതേപോലെ തന്നെ നമ്മൾ ഭക്ഷിക്കുമ്പോൾ ഇവിടെ ഭക്ഷണത്തിന്റെ നമുക്ക് പറയാം, രോഗം വരുമ്പോൾ നമ്മൾ മരുന്ന് കഴിക്കുന്നു. മരുന്ന് കഴിക്കുമ്പോൾ 100 ജീവികളെ നശിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ സ്വാർത്ഥമായ താല്പര്യം സംരക്ഷിക്കുന്നത്. 100 ജീവികൾ വൈറസുകളും ബാക്ടീരിയങ്ങളും നശിച്ചു പോകുന്നു. ഇനി ഭക്ഷണത്തിന്റെ വിഷയം എന്താണ്? യഥാർത്ഥത്തിൽ ജീവൻ എന്ന് പറഞ്ഞാൽ ജീവനല്ല കോശത്തിലുള്ളത്, അടിസ്ഥാനപരമായി ജീവൻ ജൈവ വസ്തുവാണല്ലോ. അപ്പോൾ കോശങ്ങളിൽ മുഴുവനും ജീവനുണ്ട്. ആ ജീവനെ ഹനിക്കുകയാണ് എന്ത് തിന്നുന്ന ഞാനും. ഞാൻ കേവലം മുരിങ്ങയിലയാണ് തളിച്ച് തിന്നതെങ്കിൽ ആ മുരിങ്ങയിലയിലുള്ള 100 കോശങ്ങളെ ഹനിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്, ജീവന്റെ ത്രസിപ്പിനെ നശിപ്പിക്കുന്നു. അതേപോലെ തന്നെ പ്രകൃതി ആ ജീവവർഗത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി സൃഷ്ടിച്ചെടുത്ത സംവിധാനങ്ങളെ ദുഷ്ടമായി ഉപയോഗപ്പെടുത്തുകയാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അവിടെ എന്താണെന്ന് വെച്ചാൽ ഇസ്ലാം ഹിംസയെയും അഹിംസയെയും കാണുന്ന ഒരു പ്രത്യേക തരത്തിലാണ്. അതെന്താണ്? അത് ദൈവികമായ മാർഗദർശനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നിങ്ങളുടെ ഹിംസയും അഹിംസയും എന്നുള്ളതാണ് ഇസ്ലാമിന്റെ താല്പര്യം, ഇസ്ലാം പഠിപ്പിക്കുന്നത്. കുറച്ചുകൂടി വിശദീകരിക്കാം. എന്താന്ന് വെച്ചാൽ ഇപ്പോ സൃഷ്ടികർത്താവായ തമ്പുരാനിൽ വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. അത് തമ്പുരാൻ ആര്, ഞാനോ നീയോ, ഇതെല്ലാം തർക്കങ്ങൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകാം. അത് വേറെ വശം. പൊതുവുള്ള മതവിശ്വാസികൾ സ്രഷ്ടാവ് എന്ന ദൈവം എന്നുള്ള സങ്കല്പത്തിൽ വിശ്വസിക്കുന്നു, ദൈവമാണ് സ്രഷ്ടാവ് എന്നും വിശ്വസിക്കുന്നു അടിസ്ഥാനപരമായി. ആ ദൈവം തമ്പുരാൻ പ്രകൃതിക്ക് ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രകൃതി നിയമം എന്താണ്? തിന്നും കൊന്നും നിലനിൽക്കുക എന്നത് തന്നെ. യാതൊരു സംശയമല്ല, എക്കോളജിയിൽ നമ്മൾ പഠിക്കുന്ന ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് അതാണ്. ആദ്യം ഒരു സസ്യം, അതിനെ നമ്മൾ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്ന ഉൽപാദകർ, ആ പ്രൊഡ്യൂസേഴ്സിനെ തിന്നിട്ട് പ്രാഥമിക ഉപഭോക്താക്കൾ ഉപയോഗിക്കുന്ന പ്രൈമറി കൺസ്യൂമേഴ്സ്, ആ പ്രാഥമിക ഉപഭോക്താക്കൾ ആരാണ്? സസ്യബുക്കുകളാണ്. ആ സസ്യബുക്കുകളെ തിന്നുന്നു മാംസബുക്കുകൾ. ആ മാംസബുക്കുകളും സസ്യബുക്കുകളും എല്ലാം മരണപ്പെടുന്നു, ചത്തുപോകുന്നു. അത് പിന്നെ മണ്ണിലാകുന്നു, മണ്ണിൽ നിന്ന് ഡീകമ്പോസേഴ്സ് അത് വീണ്ടും പ്രകൃതി വസ്തുക്കളാക്കി വീണ്ടും സസ്യങ്ങൾ കൊടുക്കുന്നു. ഇങ്ങനെയാണ് ഈ ചക്രം. സ്രഷ്ടാവായ തമ്പുരാൻ പ്രകൃതിയിൽ തന്നെ കടുവയെയും സിംഹത്തെയും സൃഷ്ടിച്ചവനാണ്. അവയോട് അഹിംസ പറഞ്ഞതാലും കാര്യമില്ല, പട്ടിണി കിടന്ന് ചാകേണ്ടി വരും, വേറെ രക്ഷയുണ്ടാവില്ല അല്ലേ. ഇത് എന്താ? ഇത് പ്രകൃതിയുടെ ഒരു നിയമമാണ് എന്നർത്ഥം. ആ നിയമത്തിൽ മനുഷ്യൻ ഏത് സ്ഥാനത്ത് നിൽക്കണം എന്നുള്ളതാണ് പ്രശ്നം. മനുഷ്യൻ എവിടെ നിൽക്കണം? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ അടിസ്ഥാനപരമായി ഒരു മിശ്രബുക്കാകുന്നു. സ്രഷ്ടാവായ തമ്പുരാൻ മനുഷ്യനെ സൃഷ്ടിച്ചത് മിശ്രബുക്കായിട്ടാകുന്നു എന്നതിനുള്ള തെളിവ് അവന്റെ ശരീരഘടന തന്നെയാണ്. അവന്റെ പല്ല് നോക്കിയാൽ മതി. എന്താ? ഒരു സസ്യബുക്കിന്റെയും മാംസബുക്കിന്റെയും പല്ലുകൾ, ആ പല്ലുകളിലെ പല്ല് നമ്മളൊന്ന് അടയാളപ്പെടുത്തുക. ആണ് അതിന്റെ ശാസ്ത്രീയ നാമങ്ങളിലേക്ക് ഒക്കെ പല്ല് അങ്ങനത്തെ നാമങ്ങൾ അങ്ങോട്ടൊന്നും ഞാൻ പോകുന്നില്ല. അതേസമയം ആ പല്ലുകൾ നിങ്ങൾ അടയാളപ്പെടുത്തി മനുഷ്യന്റെ പല്ലും നോക്കുക, രണ്ട് സൈസും കാണാൻ കഴിയും നമുക്ക്. രണ്ട് സൈസും കാണാൻ കഴിയുന്നു. സസ്യബുക്കിന്റെ അതേ ടൈപ്പുള്ള പല്ലുകളും മാംസബുക്കിന്റെ തരത്തിലുള്ള പല്ലും കാണാൻ കഴിയുന്നു. ഇനി ഒരു സസ്യബുക്കിന് നമ്മൾ നല്ല മാംസം, നല്ല സ്വാദിഷ്ടമായിട്ട് മാംസം ഉണ്ടാക്കി കൊടുത്താലും സസ്യബുക്ക് കഴിക്കൂല. എന്താ കാരണം? അവയുടെ ഘടന അത് കഴിക്കാൻ പറ്റിയ രൂപത്തിലല്ല. അവയുടെ ആമാശയങ്ങൾക്ക് അത് ദഹിപ്പിക്കാനും സാധ്യമല്ല. തിരിച്ചു അങ്ങനെ തന്നെ.
തിരിച്ചു അങ്ങനെ തന്നെ. ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നുമോ ഇല്ല എന്നുള്ളതല്ല, പക്ഷെ പൊതുവെ പുലി പുല്ല് തിന്നാറില്ല എന്നുള്ളത് സത്യം. അപ്പൊ എന്താണത്? ഇതിന് രണ്ടിനും ആ മാംസബുക്കിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണ മാംസബുക്കുകൾക്ക് സസ്യാഹാരമോ സസ്യബുക്കുകൾക്ക് മാംസാഹാരമോ ദഹിപ്പിക്കാൻ സാധ്യമല്ല, അതിന്റെ സിസ്റ്റത്തിന് കഴിയില്ല. അതിന്റെ കുടലിന്റെ നീളം കാര്യങ്ങളെല്ലാം തമ്മിൽ ബന്ധമുണ്ട് എന്നർത്ഥം. അത് വളരെ വിശദമായിട്ട് ഈ പ്രകൃതിവാദികൾ തന്നെ പറയാറുണ്ട്. എന്നാൽ മനുഷ്യനോ? മനുഷ്യന് രണ്ടും ദഹിപ്പിക്കാൻ കഴിയുന്നു. മനുഷ്യന് ദഹിപ്പിക്കാൻ കഴിയുന്നതാകട്ടെ, പ്രത്യേക മാർഗനിർദ്ദേശ പ്രകാരം ഉണ്ടായ പോലെ തന്നെ എന്താണ് പാകം ചെയ്തതാണ് മാംസം ദഹിപ്പിക്കാൻ കഴിയുന്നത് താനും. പാകം ചെയ്ത മാംസം ദഹിപ്പിക്കാൻ മനുഷ്യ ശരീരത്തിന് പ്രത്യേകം കഴിവ്. അതേസമയം സാധാ മാംസബുക്കിനാകട്ടെ അങ്ങനെ എല്ലാതാനും പച്ച മാംസം തന്നെ ദഹിപ്പിക്കാൻ കഴിയും. അപ്പൊ ഇങ്ങനെയുള്ള സവിശേഷതകൾ ശ്രദ്ധാവായ തമ്പുരാൻ തന്നെയാണ് മനുഷ്യന് നൽകിയിട്ടുള്ളത്. ആ ഇസ്ലാം ആകട്ടെ പൂർണ്ണ പ്രകൃതി മതവുമാണ്. ഒരു മുസ്ലിമിനോട് നിങ്ങൾ മാംസം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുസ്ലിമിന് ഒരവസ്ഥയിലും മാംസം കഴിക്കാൻ പറ്റില്ല. മഞ്ഞ് മലകളിൽ ജീവിക്കുന്ന ജിപ്സി മുസ്ലിമാകാം, അയാൾക്കൊരു മുസ്ലിമായി ജീവിക്കാൻ കഴിയേണ്ടതുണ്ട്. അയാൾ മാംസമല്ലാതെ എന്ത് ഭക്ഷിക്കാനാ? മരുഭൂമികളിലെ ആളുകൾ ഈത്തപ്പഴം ഉള്ള സമയങ്ങളുണ്ടായിരുന്നു, പക്ഷെ ഈത്തപ്പഴം കൊണ്ട് മാത്രം കംപ്ലീറ്റ് പ്രോട്ടീൻ എൻറിച്ച്ഡ് ആകൂല. അവിടെ മാംസം ഭക്ഷിക്കൽ അയാളുടെ അനിവാര്യതയാണ്. ഇത് ഇന്നിപ്പോ ഇന്നത്തെ സാമൂഹ്യ അവസ്ഥയിൽ എല്ലാം എല്ലായിടത്തും കിട്ടുന്നൊരവസ്ഥ പ്രത്യേകമായി വന്നിട്ടുണ്ടെന്നുള്ളത് ശരി, എന്നാൽ ഇന്നലകളിൽ അങ്ങനെ ആയിരുന്നില്ല. ഇന്ന് തന്നെ നമ്മൾ മാംസഭക്ഷണം പൂർണ്ണമായി വേണ്ട എന്ന് വച്ചാൽ ഇന്ന് ലോകത്തിന് പ്രോട്ടീൻ നൽകുന്ന സാധനങ്ങൾ ഇല്ലാതെയാകും എന്നുള്ളതാണ് സത്യം. സാധാരണക്കാരായ ആളുകൾക്ക് പ്രോട്ടീൻ എൻറിച്ച്ഡ് ആയ ഫുഡ് ലഭിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകില്ല. ഇതെല്ലാം തന്നെ പ്രകൃതിപരമായി തന്നെ പടച്ച തമ്പുരാൻ സൃഷ്ടിച്ചെടുത്ത സംവിധാനത്തിന്റെ ഭാഗമാണിത് എന്ന് മനസ്സിലാകുന്നു. അതേസമയം അഹിംസയെക്കുറിച്ച് പറയുന്ന പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഒരിക്കലും പടച്ച തമ്പുരാൻ തന്നെ നിർദ്ദേശിച്ച ഭക്ഷണ പദാർത്ഥങ്ങളെ പാടൂ. അത് തന്നെ എന്താകണം? പാപപ്പെട്ട മൃഗത്തെ കൊല ചെയ്യുന്ന സമയത്ത് അതിന് വേദന അനുഭവപ്പെടാത്ത രൂപത്തിലാകണം കൊല്ലുന്നത്. ഇനി നമ്മളെ ഈ മൃഗങ്ങളുടെ അവസ്ഥ നോക്കുക, മൃഗങ്ങളുടെ അവസ്ഥ. ഈ മൃഗങ്ങൾ നമ്മളെ ഈ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന കാലികൾ, ആ കാലികളെ തീരെ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അവയുടെ വളർച്ചാ നിരക്ക് അഭൂതപൂർണമാണ്. എന്താ ഉണ്ടാവുക? അവ പുഴുത്ത് ചത്തുപോകുന്ന അവസ്ഥാ വിശേഷം ഉണ്ടാകുക. അവയുടെ മരണം എന്നുള്ളത് അവക്ക് തന്നെ പ്രയാസകരമായി മാറുന്ന അവസ്ഥയാണ് ഉണ്ടാവുക എന്നതാണ് സത്യം. നമ്മൾ പരിശോധിച്ചു നോക്കുക, നമ്മൾ ഇപ്പോ നടക്കുന്ന റേറ്റിൽ തന്നെ പോവുകയാണെങ്കിൽ ഈ ഇപ്പോഴത്തെ നമ്മളെ ഇപ്പോ അഹിംസാ സിദ്ധാന്തം നമ്മൾ പൂർണ്ണമായിട്ട് ഇന്ത്യ രാജ്യത്ത് നടപ്പാക്കിയാൽ ഈ കന്നുകാലികളൊന്നും യാതൊരു ഉപയോഗത്തിനും പറ്റാതാവും. കേവലം പാലിന് മാത്രം പറ്റുന്ന അവസ്ഥാവിശേഷം വരും. പാലിന് അല്ലാതെ തന്നെ ആൺകന്നുകാലികളെ കേവലം ഇതിനും ക്രോസിങ്ങിന് മാത്രം പറ്റുന്ന അവസ്ഥ ഉണ്ടാവുക. അവയെ സംരക്ഷിക്കുക എന്നുള്ള വലിയ ബാധ്യതയാകും. അതോടൊപ്പം തന്നെ അവയുടെ മരണം എന്നുള്ളത് അവക്ക് തന്നെ പ്രയാസകരമായി മാറുന്ന അവസ്ഥ ഉണ്ടാവുക. പശുവിനെ സംബന്ധിച്ചിടത്തോളം പശുവിന് അവസാനം പ്രായമായിട്ട് വരാറുള്ളത് പലപ്പോഴും ഒരുതരം വ്രണങ്ങൾ ഉണ്ടായി അത് പുഴുക്കൾ തിന്ന് നശിപ്പിച്ച് വളരെ ബീഭത്സമായ രൂപമാണെന്നുള്ളതാണ് സത്യം. നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, അവിടെ ഇസ്ലാം പറഞ്ഞത് ജീവികളെ നിങ്ങൾക്ക് അനിവാര്യമായ സാഹചര്യത്തിൽ നിങ്ങളുടെ ഭക്ഷണത്തിന് വേണ്ടി നിങ്ങൾക്ക് കൊല്ലാം, പക്ഷേ അത് ഇന്നിന്ന ജീവികളെ പാടൂ. ആ ജീവികളെ കൊല്ലുമ്പോൾ തന്നെ നിങ്ങൾ അവക്ക് വേദന അനുഭവപ്പെടാത്ത രൂപത്തിലാകണം കൊല്ലുന്നത്. അതിന് ഇസ്ലാം അതിൻ്റെതായ മാർഗം നിർദ്ദേശിച്ചു. വളരെ കൃത്യമാണ് ഇസ്ലാമിൻ്റെ അരംഗത്തുള്ള മാർഗദർശനം. അത് പ്രകൃതിപരം തന്നെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സുഹൃത്ത്, കുറച്ചുകൂടി ആ പ്രകൃതി എന്നുള്ളത് കുറച്ചുകൂടി വിശാലമായി പഠിച്ചാൽ അത് തോന്നും, മനസ്സിലാകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ അഹിംസയെ കുറിച്ചുള്ള വിശദീകരണം എനിക്ക് പൂർണ്ണ തൃപ്തികരമല്ല. എങ്കിലും ഈ പറഞ്ഞതുപോലെ ഈ ജീവികളെ കൊല്ലുന്നതിന് ചില ജീവികളെ അല്ലെങ്കിൽ ചില രീതിയിൽ എന്ന് പറഞ്ഞുവല്ലോ, അല്ലെങ്കിൽ ജീവികളെ കൊല്ലാതിരുന്നാലുണ്ടാകുന്ന ക്രമാതീതമായ ജീവികളുടെ വർധനവും ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ കഴിക്കാത്ത ജീവികൾ വർദ്ധിക്കാതിരിക്കാനുള്ള പ്രകൃതി തന്നെ അതിന് വേണ്ട സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒന്ന്, രണ്ട്, ഇവിടെ നമ്മളുടെ ശരീരത്തിന് സത്യത്തിൽ മനുഷ്യ ശരീരത്തെ എടുത്ത് കൃത്യമായി പഠിച്ചാൽ, ഇന്ന് ശാസ്ത്രം കൃത്യമായി ശാസ്ത്ര വഴിയിൽ പഠിച്ചു നോക്കിയാൽ ഒരുപക്ഷെ മനസ്സിലാവും ഇത് ഈ സസ്യലല്ലാദികളും സസ്യ ഫലങ്ങളിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളും കഴിച്ച് ദഹിക്കാൻ പറ്റുന്ന സംവിധാനമാണ് നമ്മുടെ ശരീരത്തിനുള്ളത്.
ഈ ഹിംസ ജന്തുക്കൾക്കുള്ള ആ ഒരു ക്വാളിറ്റി നമ്മുടെ ശരീരത്തിനില്ല. അപ്പോൾ ഇതൊരു വസ്തുതയാണത്. അപ്പോൾ അത്തരം വസ്തുത വെച്ച് ഇപ്പോൾ അദ്ദേഹം ബഹുമാനപ്പെട്ട അക്ബർ സാഹിബ് പറഞ്ഞ പോലെ ആ രീതിക്ക് തന്നെ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരം ദഹിപ്പിക്കുന്ന ഭക്ഷണങ്ങളെ നമ്മൾ കഴിക്കാം എന്ന് പറയുമെങ്കിൽ ആ അത്തരം പറയുന്നുവെങ്കിൽ ഈ പന്നി ഇറച്ചി കഴിക്കുന്ന ആളുകൾക്ക് സത്യത്തിൽ ദഹനക്കേട് ഉണ്ടാവുന്നില്ല. അപ്പൊ അതും നമുക്ക് കഴിച്ചുകൂടെ. അതുപോലെ കാക്കി ഇറച്ചി ആയാലും പട്ടി ഇറച്ചി ആയാലും നമുക്ക് ദഹനക്കേട് ഉണ്ടാക്കുന്നില്ല. മനുഷ്യന്റെ ഇറച്ചി വരെ നമുക്ക് ദഹനക്കേട് ഉണ്ടാക്കുന്നില്ല. അപ്പൊ ദഹിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ശരീരം പൊരുത്തപ്പെടുന്ന എല്ലാ ഭക്ഷണവും നമുക്ക് കഴിക്കാം എന്ന ഒരു വാദഗതിയും അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്തായാലും അതിനൊരു അങ്ങനെ ഒരു വിഷയം കുറച്ച് ചില ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ചെറിയ രീതിയിൽ പോട്ടെ. എന്തായാലും ഇത്തരം നല്ല സംവാദങ്ങൾ ഇനിയും വളരെയേറെ സദസ്സുകൾ ഇത്തരം സദസ്സുകൾ ഉണ്ടാവട്ടെ. ഇത്തരം സദസ്സുകളുടെ സദസ്സുകൾ ഇനി തെരുവുകളിലേക്ക് എന്ന് വെച്ചാൽ ഓപ്പൺ ഓഡിറ്റോറിയങ്ങളിലൂടെ കാരണം കൂടുതൽ ഈ ഈ സംവാദങ്ങളിലേക്കോ അല്ലെങ്കിൽ ഇത്തരം സദസ്സുകളിലേക്കോ വരാൻ വേണ്ടി വരുന്ന ആളുകൾ കാരണം ഇവിടേക്ക് എത്തിച്ചെല്ലണം എന്ന് ഉദ്ദേശിച്ച് വരുന്ന ആളുകൾ മാത്രമേ ഇവിടെ എത്തുന്നുള്ളൂ. അതല്ലാതെ വഴിപോക്കന്മാർക്ക് പോലും അല്ലെങ്കിൽ വെറുതെ പോകുന്ന ആളുകൾക്ക് പോലും ഇതിന്റെ ഗുണം കിട്ടത്തക്ക രീതിയിൽ ഇത് ക്രമീകരിക്കാൻ കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. അത്തരം ഒരു പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ ഈ ഇത് ഈ പരിപാടിയിൽ വന്ന ശേഷം തന്നെ എനിക്ക് അത്തരം ഒരു ഒന്നിടാതെ ആശയമാണ് എനിക്ക് തോന്നിയത്. അത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഈ പ്രസ്ഥാനം ഏറെ ശുഭകരമായ രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒമാൻ സുഹൃത്ത് സൂചിപ്പിച്ച പോലെ കൂടുതൽ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കേണ്ടതുണ്ട്. അത് വളരെ ആത്മാർത്ഥമായ അഭിപ്രായമായി മനസ്സിലാക്കുകയും പക്ഷേ അല്ല ഭാവിയിൽ ഇവിടുത്തെ പ്രദേശത്തുള്ള ആളുകളോട് തന്നെ ഇത്തരം പരിപാടികൾ കൂടുതൽ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ പൊതുവേദികളിൽ തന്നെ സംഘടിപ്പിക്കാൻ ശ്രദ്ധിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ സുഹൃത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, ഒന്നാമത്തെ കാര്യം ഒരുപാട് കാര്യമുള്ളതുകൊണ്ട് ഞാനെന്തെങ്കിലും വിട്ടുപോയാൽ സൂചിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കാം. ഒന്നാമത്തെ പ്രശ്നം, പ്രകൃതി തന്നെ ക്രമാതീതമായ വളർച്ചയെ തടഞ്ഞോളുന്നാണ് പറഞ്ഞത്. അവിടെയാണ് നമ്മൾ പടച്ച തമ്പുരാൻ, സ്രഷ്ടാവായ തമ്പുരാനാണ് പ്രകൃതിയുടെയും എല്ലാറ്റിൻ്റെയും നിയമദാതാവ് എന്നുള്ള വിശ്വാസമാണ് ഇസ്ലാമികമായ വിശ്വാസം. അവിടെ എന്റെ ബാക്കിയുള്ള ജീവികൾ ഇതേപോലെ വളരുന്നില്ല. പൂച്ച പ്രസവിക്കുന്നതിൻ്റെ എണ്ണം കൂടുതലുണ്ട്, പട്ടികൾ പ്രസവിക്കുന്നതിൻ്റെ എണ്ണം കൂടുതലുണ്ട് അല്ലേ. പൂച്ചയും പട്ടികളെല്ലാം പലപ്പോഴും നാലും അഞ്ചുമാണ് പ്രസവിക്കാറ്. പക്ഷേ സമൂഹത്തിൽ ചിലപ്പോൾ അസുഖങ്ങൾ വരുമ്പോഴല്ലാതെ ഇതിൻ്റെ എണ്ണം ക്രമാതീതമായി വളർച്ചിട്ട് നമുക്കൊരു പ്രയാസം ഉണ്ടാവാറില്ല. അതേസമയം ജീവികളോ, നമ്മൾ എത്ര കൊന്നിട്ടും ജീവികൾക്കൊരു എണ്ണക്കുറവില്ല അല്ലേ. നമ്മൾ ഞാൻ പറയണേ, ഈ നമ്മൾ ഉപയോഗിക്കുന്ന കന്നുകാലികളായിരുന്നാലും പക്ഷികളായിരുന്നാലും, ഇപ്പൊ കോഴിയാണെങ്കിൽ കോഴി, അതിന് നമ്മൾ മാർഗങ്ങൾ കണ്ടെത്തിയത് കൊണ്ട് കോഴിയാണ്. അതിന്റെ മാർഗങ്ങൾ കണ്ടത് ഇപ്പൊ ബ്രോയിലർച്ചയ്ക്ക് നമ്മളുടേതായ മാർഗങ്ങളാണ്, നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി കണ്ടെത്തിയത്. ഏതായിരുന്നാലും ഇതിനെല്ലാം എന്താണ്, നമ്മൾ പ്രകൃതി തന്നെ അല്ലെങ്കിൽ പ്രകൃതിയുടെ വിധാതാവായ തമ്പുരാൻ തന്നെ നിശ്ചയിച്ച ഒരു വ്യവസ്ഥയാണ് ഇതെന്നാണ് അത് മനസ്സിലാക്കി തരണേ. ഒരിക്കലും ഒരു ബാലൻസ് ബാലൻസ് തെറ്റുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാകുന്നില്ല. നിങ്ങൾ അവിടെ സംസാരിക്കല്ലേ, പിന്നെ ഈ പരിപാടി ആകത്താവില്ല. അപ്പോ ബാലൻസ് തെറ്റുന്ന ഒരവസ്ഥ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അതാണ് ഒന്നാമത്. രണ്ടാമത്തെ സുഹൃത്തിന്റെ പ്രശ്നം എന്താണ്, ഇങ്ങനെയാണെങ്കിൽ പന്നിയിറച്ചിയും അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം ഭക്ഷിക്കേണ്ടതല്ലേ? തീർച്ചയായും പ്രസക്തമായ ഒരു ചോദ്യമാണത്. അവിടെ ഞാൻ പറഞ്ഞത് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ഇവിടെ ഇത് പ്രകൃതിപരമല്ല എന്ന വാദത്തിന് മറുപടി പറഞ്ഞാണ് ഞാൻ, അല്ലാതെ ദഹിക്കുന്ന എല്ലാം തിന്നാൻ പറ്റും എന്നല്ല ഈ പറഞ്ഞതിനർത്ഥം. ദഹിക്കുന്ന എല്ലാം തിന്നാൻ പറ്റൂല. ഇപ്പൊ ദഹനക്കേടൊന്നും ഉണ്ടാക്കൂല മദ്യം, യാതൊരു പ്രശ്നവുമില്ല. അതുകൊണ്ട് മദ്യം കുടിക്കാൻ പറ്റുമോ? ഇല്ല, ഇസ്ലാമികമായി പാടില്ല. ഇതേപോലെ തന്നെ പന്നിയിറച്ചി പറ്റില്ല, ദഹനക്കേട് കൊണ്ടല്ല, അത് പടച്ച തമ്പുരാൻ നിർദ്ദേശിച്ച വിലക്കുകൾ ഉള്ളത് കൊണ്ടാണ്. അതിന് പ്രകൃതിപരമായ മറ്റു കാരണങ്ങളുണ്ട് എന്നത് വേറെ പ്രശ്നം. പക്ഷെ ഇസ്ലാമികമായി പറഞ്ഞാൽ അത് മാത്രമല്ല, ഇപ്പൊ മനുഷ്യന്റെ മാംസം ഒരു ദഹനക്കേട് ഉണ്ടാക്കൂല, പക്ഷെ മനുഷ്യന്റെ മാംസത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല, പാടില്ല. അതേപോലെ തന്നെ മനുഷ്യനെ മാത്രമല്ല, ഹിംസ്ര ജന്തുക്കളെ പാടില്ല. ആ പിന്നെ ജന്തു മാംസബുക്കുകളായ ജന്തുക്കളെ നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. അത് എന്തെങ്കിലും ദഹനക്കേടുണ്ടാക്കുന്നുള്ളതുകൊണ്ടല്ല പാടില്ല എന്നുള്ള നിയമം, അതാണ് പറഞ്ഞത്. ഇവിടെ കൃത്യമാണ് നിയമം, ഇസ്ലാമികമായ നിയമം. എന്തിനൊക്കെ തിന്നാം എന്തിനൊക്കെ തിന്നാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് പഠിപ്പിച്ചു. അവിടെ സസ്യവും എല്ലാം തിന്നാൻ പാടില്ല. ലഹരി ഉണ്ടാക്കുന്നതാണെങ്കിൽ സസ്യം പാടില്ല. സസ്യം ഇപ്പോ ലോകത്ത്
അപ്പോ ഇപ്പൊ വെജിറ്റേറിയനിസത്തിന്റെ ഒരു സമയമാണ്. വെജിറ്റേറിയനിസം എന്ന് പറഞ്ഞാൽ ഒരു സൈസ് വർഗീയതയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ വെജിറ്റേറിയനിസത്തിന്റെ സമയത്ത് ഉണ്ടാക്കുന്ന കുറെ ഗവേഷണങ്ങളുണ്ട്. ആ ഗവേഷണങ്ങൾ നമ്മൾ കാണാൻ കഴിയുന്ന ഇപ്പോ സുഹൃത്ത് പറഞ്ഞ പോലെ മനുഷ്യ ശരീരം എന്ന് പറഞ്ഞാൽ പച്ചക്കറിക്ക് വേണ്ടി അല്ലെങ്കിൽ ഫ്രൂട്ട്സിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ദഹനേന്ദ്രിയത്തിന്റെ ഇന്ന അളവ് ഇന്നതാണ്, അതേപോലെ കൊടലുകളുടെ നീളം എങ്ങനെയാണ് എന്നുള്ള പഠനങ്ങളുണ്ട്. പക്ഷേ അവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വെജിറ്റേറിയനിസം അതൊരു വർഗീയതയായി മാറിക്കൊണ്ടിരിക്കുമ്പോഴും അടിസ്ഥാനപരമായി മനുഷ്യ ശരീരത്തെ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ഒരു സത്യമുണ്ട്. മനുഷ്യ ശരീരത്തിന് വേവിച്ച മാംസം ദഹിപ്പിക്കാൻ കഴിയുന്നു, അതേപോലെ തന്നെ പച്ചക്കറി ദഹിപ്പിക്കാൻ കഴിയുന്നു. അവിടെ എന്താണ്, മനുഷ്യ ശരീരത്തിന്റെ പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണെന്നുള്ള വാദമാണ് ഞാൻ പറഞ്ഞത്. മനുഷ്യ ശരീരത്തിന്റെ പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണത്. അവിടെ അതുകൊണ്ട് ദഹിപ്പിക്കാൻ പറ്റുന്ന എല്ലാം തിന്നണം എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. പ്രകൃതി മനുഷ്യ അത് പ്രകൃതി വിരുദ്ധമാണെന്ന് പറയാൻ സാധ്യല്ല. മാത്രല്ല, ഈ ഭക്ഷണ പദാർത്ഥങ്ങളില്ലായിരുന്നുവെങ്കിൽ, ഇപ്പൊ നമ്മള് ഇപ്പോഴത്തെ ഒരു കാലഘട്ടം മാത്രം എടുത്താൽ പോരാ, ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന പച്ചക്കറികളുടെ മാത്രം കാലഘട്ടം പോരാ, ഈ ഇടക്കാലഘട്ടങ്ങളിൽ തലമുറകളോളം മനുഷ്യർക്ക് പ്രോട്ടീൻ ഇല്ലാതെ ജീവിക്കേണ്ട അവസ്ഥ വിശേഷം ഉണ്ടാക്കുമായിരുന്നു പല സമൂഹങ്ങൾക്കും. കേവലം കാടയിറച്ചി മാത്രം തിന്ന് ജീവിച്ച സമൂഹങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ. അതേപോലെ തന്നെ മരുഭൂമിയിൽ വെച്ച് അവക്ക് ലഭിക്കുന്ന മരുഭൂമിയിലെ ചെറിയ മരുഭൂമിയിൽ ജീവിക്കുന്ന ജീവികളെ കൊന്നു തിന്ന് ജീവിതം നയിച്ച ആളുകളുടെ ചരിത്രമുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, ഇസ്ലാം തന്നെ ഏത് സമൂഹത്തിനും പ്രായോഗികമാകണം. അതുകൊണ്ട് തന്നെ ഇസ്ലാം പ്രകൃതിപരമാണ്, ആ പ്രകൃതിയുടെ ഭാഗം തന്നെയാണിത്. അതുകൊണ്ട് ഒരു നല്ല മുസ്ലിമിന് ഒരു നല്ല വെജിറ്റേറിയനായിട്ട് ജീവിക്കാം, ഒരു പ്രശ്നമില്ല. ഒരാൾക്ക് വെജിറ്റേറിയനാണ് എന്നുള്ളത് കൊണ്ട് ഇസ്ലാമിലെ ഏതെങ്കിലും ഒരു തത്വത്തിന് അയാൾ എതിരാകുന്നില്ല. അയാളെ പിടിച്ചു വെച്ചിട്ട് മാംസം തിരിക്കുന്ന ഒരു പ്രശ്നമല്ല. അയാൾ അതേസമയം മാംസം തിന്നാൻ പാടില്ല എന്ന് പറയുന്നത് ആ രംഗത്തൊരു വർഗീയതയാണ് എന്നുള്ളതാണ് സത്യം. പഠനങ്ങൾ ഒന്നും തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യില്ല. അത് ഇങ്ങനെ വെജിറ്റേറിയനിസത്തിന്റെ ഒരു തരം ഒരു പ്രത്യേക സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടുള്ള ചില പഠനങ്ങളുണ്ട്. ആ പഠനങ്ങളിൽ തന്നെ കാണുന്ന കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്താൽ നമുക്ക് കാണാൻ കഴിയും, മിശ്ര ബുക്കാണ് മനുഷ്യൻ എന്ന് തന്നെയാണ് ആ പഠനങ്ങളും കാണിക്കുന്നത് എന്നുള്ള വസ്തുത. അതാണ് ഇവിടെ ഞാൻ സൂചിപ്പിച്ചത്. സുഹൃത്ത് പറഞ്ഞതിലേക്ക് ഞാൻ വീണ്ടും തിരിച്ചു പോകണം. ഞാൻ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞതിലേക്ക് തിരിച്ചു പോവാണ്. തുറന്ന ഇത്തരം വേദികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ഇസ്ലാമിക ലോകത്ത് മാത്രമല്ല, അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഇന്നലെ ഗുരുദേവ ദർശനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത്, ഇപ്പോഴുള്ള വർക്കലയിലെ ചില സ്വാമിമാരുമായി പലപ്പോഴും വ്യക്തിപരമായി ബന്ധപ്പെടാറുണ്ട്. ഇന്നലെ ലോകേശാനന്ദ സ്വാമികളുമായി ഒരു കാര്യത്തിന് വേണ്ടി സംസാരിച്ചിരുന്നു അദ്ദേഹം ടെലഫോണിലൂടെ. അപ്പോഴെല്ലാം തന്നെ ഞാൻ പറയുന്നത്, ഇതേപോലുള്ള വേദികൾ എല്ലാ സമൂഹങ്ങളും സൃഷ്ടിക്കട്ടെ, എല്ലാ സമൂഹങ്ങളും സൃഷ്ടിക്കുകയും ചോദ്യം ചെയ്യുവാനും ഉത്തരം കിട്ടുവാനുമുള്ള വേദികൾ ഉണ്ടാകുമ്പോൾ സത്യാന്വേഷണ തൃഷ്ണ വളരും ഒരു തരത്തിൽ. അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സുകൾക്കകത്തെ ഈ കടുംപിടുത്തമുണ്ടല്ലോ, നമ്മളെല്ലാം വെള്ളം കിടക്കാത്ത അറകളായി പരസ്പരം മാറി നിൽക്കണം. അത് മാറിയിട്ട് മതം എന്നത് വിശ്വാസം എന്നത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്നും അത് ചോദ്യം ചെയ്ത് പഠിക്കേണ്ടതാണ് എന്നും അത് നല്ല രീതിയിൽ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമുണ്ട് എന്നും അതിന് ഉത്തരം പറയാൻ മതത്തിന്റെ പേരിൽ വിശ്വാസത്തിന്റെ പേരിൽ നിലനിൽക്കുന്നവർ ബാധ്യസ്ഥരാണ് എന്നുമുള്ള അവസ്ഥാവിശേഷം ഉണ്ടാകണം എങ്കിൽ തന്നെ നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന വർഗീയമായ അസ്വാസ്ഥ്യങ്ങൾക്ക് വലിയൊരു പരിഹാരമാകും എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. അതിലേക്ക് തന്നെ ആ സുഹൃത്ത് അവസാനം ചൂണ്ടിയത് എന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത്തരം വേദികൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.